ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഫിറോസ് ദാദു ആണ്. ഇന്ന് നമ്മുടെ കൂട്ടുകാരുമായി പങ്കുവെക്കാൻ പോകുന്നത് ഒരു ഒളി ക്യാമറ ആപ്ലിക്കേഷൻ ആണ് പരിചയപ്പെടുത്താൻ പോകുന്നത്, ഒരു സീക്രട്ട് ക്യാമറ ആപ്ലിക്കേഷൻ. ഈ ആപ്ലിക്കേഷൻ നമ്മുടെ മൊബൈൽ ഉണ്ടായി കഴിഞ്ഞാൽ, നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന എന്തെങ്കിലും ഒരു അനീതി നമ്മുടെ കണ്ണിൽ പെട്ട് കഴിഞ്ഞാൽ, നമ്മളൊരു ക്യാമറയെ പൊക്കി പിടിച്ച് അല്ലെങ്കിൽ മൊബൈലിലെ ക്യാമറ ഓപ്പൺ ആക്കിക്കൊണ്ട് നമുക്ക് അങ്ങോട്ട് പോകേണ്ട ആവശ്യമില്ല. ഈ ഒരു ആപ്ലിക്കേഷന്റെ മുകളിൽ ജസ്റ്റ് ഒരു ക്ലിക്ക് കൊടുത്തു കഴിഞ്ഞാൽ ആ ആപ്ലിക്കേഷൻ ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മുടെ ഫ്രണ്ട് ക്യാമറയും ബാക്ക് ക്യാമറയും പ്രവർത്തനമായി മാറും. അതിലൂടെ എല്ലാം റെക്കോർഡ് ചെയ്യുകയും ചെയ്യും. അപ്പോൾ നമ്മുടെ മുന്നിൽ നടക്കുന്ന എന്തൊരു കാര്യവും നമുക്ക് വളരെ ഈസി ആയി നമുക്ക് റെക്കോർഡ് ചെയ്ത് നമ്മുടെ ഗാലറി സൂക്ഷിക്കാൻ സാധിക്കും. അതുപോലെ തന്നെ ഇത് നല്ല രീതിക്ക് മാത്രം ഉപയോഗിക്കുക, ചീത്തയായിട്ടുള്ള കാര്യങ്ങൾ ഉപയോഗിക്കാതിരിക്കുക. ഇതുപോലുള്ള ആപ്ലിക്കേഷൻസ് നിങ്ങളുടെ കൂട്ടുകാരുടെ കയ്യിൽ ഉണ്ട് എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. കാരണം നിങ്ങളുടെ കൂട്ടുകാരൻ ഇതുപോലെ മൊബൈൽ ക്യാമറ ഓപ്പൺ ചെയ്ത് വെച്ചിട്ട് ഇതുപോലെ ഈ ഒരു ഭാഗത്ത് കൂടി നിങ്ങൾ ഷൂട്ട് ചെയ്യുന്നുണ്ട്, ചിലപ്പോൾ ചെയ്തേക്കാം, അങ്ങനെയൊക്കെ നിങ്ങൾ ഈ ഒരു ആപ്പിനെ മനസ്സിലാക്കണം. അതുപോലെ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ വീഡിയോ മുകളിൽ ചെയ്യുന്ന ഈ ആപ്ലിക്കേഷൻ ലിങ്ക് അത് ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും. ഇനി എങ്ങനെ അതിന്റെ പ്രവർത്തനം വീഡിയോ കണ്ട് മനസ്സിലാക്കാം. ഓക്കെ ഫ്രണ്ട്സ്, വീഡിയോക്ക് മുകളിൽ ആപ്ലിക്കേഷൻ കൂടെ അവിടെ മൊബൈൽ ഇൻസ്റ്റാൾ ചെയ്യുക. ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ ഇത്തരത്തിലൊരു ഇന്റർഫേസ് വരും. ഈ സെക്യൂരിറ്റി ക്വസ്റ്റ്യനുകളൊക്കെ നിങ്ങൾ വായിച്ച് നോക്കുക, അക്സെപ്റ്റ് എന്ന ഭാഗത്ത് കൂടെ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇത്തരത്തിലൊരു ഇന്റർഫേസ് ആയിരിക്കും ഉണ്ടാവുക. ഇവിടെ നമുക്ക് ആദ്യമായി സെറ്റിംഗ്സ് എന്ന ഭാഗത്തേക്ക് പോയി നോക്കാം. സെറ്റിംഗ്സ് എന്ന ഭാഗത്ത് നിങ്ങൾ കാണാനായിരിക്കും ഗാലറി, ഡ്രിമ്മ്, സെറ്റിംഗ്സ്. ഈ സെറ്റിംഗ്സ് എന്ന ഭാഗത്തേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ പരസ്യം വരും. പരസ്യം നിങ്ങൾ ബാക്ക് അടിച്ച് കൊടുക്കുക, ഇല്ലെങ്കിൽ ഇവിടെ ക്ലോസ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് ക്ലോസ് ചെയ്യുക. ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെർമിഷൻ ചോദിക്കാവട്ടെ, നിങ്ങൾ അലോ പെർമിഷൻ രണ്ട് പ്രാവശ്യം കൊടുക്കുക. ഇവിടെ നമുക്ക് സെറ്റിംഗ്സിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് മെയിനായിട്ട് നോക്കേണ്ടത് റെക്കോർഡ് കംപ്ലീറ്റ്, ഈ ഭാഗം നിങ്ങൾ എനേബിൾ ആണ് നോക്കണം. അതുപോലെ തന്നെ വൈബ്രേറ്റ് ആൻഡ് സ്റ്റാർട്ട് റെക്കോർഡ്, ഇത് നിങ്ങൾ എനേബിൾ ആണ് നോക്കണം. വേറെ ഉള്ളതൊന്നും നിങ്ങൾ എനേബിൾ ചെയ്യാൻ പറഞ്ഞാൽ ഷൂട്ടർ സൗണ്ട് ആണ്, അതായത് റെക്കോർഡിന് സമയത്ത് സൗണ്ട് വേണം ചോദിക്കുന്നത്. നിങ്ങൾ റെക്കോർഡ് ബട്ടൺ നിൽക്കുന്ന സമയത്ത് സൗണ്ട് വേണം ചോദിക്കുന്നുണ്ട്, അത് വേണം നമുക്ക് ചോദിക്കാം. അതുപോലെ തന്നെ പുഷ് ആൻഡ് റെസ്യൂം, അതായത് നമ്മളൊരു വീഡിയോ റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് പോസ് നിൽക്കിയിട്ട് വീണ്ടും മറ്റൊരു ഭാഗം ഷൂട്ട് ചെയ്യണമെങ്കിൽ ആ രീതിക്കുള്ളതാണത്, അത് ചെയ്യാൻ ആവശ്യമില്ല. അതുപോലെ തന്നെ നമുക്ക് സ്റ്റോറേജ് അതും നമുക്ക് ആക്കി വെക്കാം. അതുപോലെ തന്നെ ഇവിടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ബാക്ക് ക്യാമറ, ഫ്രണ്ട് ക്യാമറ. നമുക്ക് ഏത് ക്യാമറ ആണോ വേണ്ടത് അത് നമുക്ക് ഇവിടെ സെലക്ട് ചെയ്യാം. ഇവിടെ ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഫ്രണ്ട് ക്യാമറ ഉണ്ട്, ബാക്ക് ക്യാമറ ഉണ്ട്. അപ്പോൾ നമുക്ക് ഏറ്റവും നല്ലത് ബാക്ക് ക്യാമറ ആണെങ്കിൽ ബാക്ക് ക്യാമറ, അല്ലെങ്കിൽ ഫ്രണ്ട് ക്യാമറ ആണെങ്കിൽ ഫ്രണ്ട് ക്യാമറ. അപ്പോൾ നമ്മൾ ഏതാണോ വേണ്ടത് അത് സെലക്ട് ചെയ്യുക. ഞാനിവിടെ ബാക്ക് ക്യാമറ ആണ് ഞാൻ വെച്ചിട്ടുള്ളത്. എന്ന് വെച്ചാൽ ക്യാൻസൽ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുന്നു. ഓക്കെ, അതിന് ഫ്ലാഷ് ലൈറ്റ് ഓൺ ആക്കണം ചോദിക്കുന്നുണ്ട്. ഫ്ലാഷ് ലൈറ്റ് ഓൺ ആക്കണമെങ്കിൽ നമുക്ക് ഇവിടെ നിന്നുകൊണ്ട് ഫ്ലാഷ് ലൈറ്റ് ഓൺ ആക്കണമെങ്കിൽ ഓൺ ആക്കാം. വീഡിയോ സ്റ്റെബിലൈസേഷൻ, അതായത് നമ്മൾ വീഡിയോ ചെയ്യുന്ന സമയത്ത് ആ വീഡിയോയിൽ അനക്കും കാര്യങ്ങളും ഒക്കെ വരും, വിളക്കങ്ങളൊക്കെ വരും, അതൊക്കെ നമുക്ക് ഒഴിവാക്കണമെങ്കിൽ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് എനേബിൾ ചെയ്ത് കൊടുക്കുക. ഓക്കെ, അതുപോലെ പ്രിവ്യൂ മോഡ്, ടൈമർ, ടൈമർ വേണമെങ്കിൽ ടൈമർ കൊടുക്കാം. അതുപോലെ ഫയൽ ഫോർമാറ്റ് ഏതാണ് വേണ്ടത് ചോദിക്കുന്നുണ്ട്. സേവ് ടു ഫ്ലിക്സ്, അത് നമുക്ക് ചെയ്യേണ്ട ആവശ്യം. സ്റ്റോറേജ് ലൊക്കേഷൻ, നമ്മൾ ചെയ്യുന്ന വീഡിയോ ചെയ്യുന്നതിൻ്റെ ലൊക്കേഷൻ നമുക്ക് ആഡ് ചെയ്യണമെങ്കിൽ ലൊക്കേഷൻ ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഓക്കെ, വേറെ ഇതിൽ പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് ഫ്രെയിം റേറ്റ് ഉണ്ട്, ഡിഫോൾട്ട് ആയിട്ടാണുള്ളത്, അതൊക്കെ നമുക്ക് ഡിഫോൾട്ട് തന്നെ മതി. ഓക്കെ, സൂം കാര്യങ്ങൾ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്, കൂടുതൽ ചെക്ക് ചെയ്ത് നോക്കുക. ഇതൊക്കെ പറയാൻ നിൽക്കാൻ ഒരുപാട് സമയമെടുക്കും. അതുപോലെ തന്നെ ഷോർട്ട്കട്ട് സെറ്റിംഗ്സ്, ഷോർട്ട്കട്ട് സെറ്റിംഗ്സിൻ്റെ ഈ ഒരു ആപ്പ് നമ്മുടെ ഫോണിൻ്റെ ഇൻ്റർഫേസിൽ കാണുന്ന സമയത്ത് നമുക്ക് ഏത് ഐക്കണാണ് വേണ്ടത് ആ ഐക്കൺ നമുക്ക് ഇവിടെ സെലക്ട് ചെയ്യാൻ സാധിക്കും. ഇതിന് ഏതാണ് വേണ്ടതിന് മേലെ ക്ലിക്ക് ചെയ്താൽ മാത്രം മതി. ഓക്കെ, അതിലേക്കൊന്നും കടക്കുന്നില്ല, വളരെ സിമ്പിളാണ്. ഓക്കെ, ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ കാണുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക, പെർമിഷനുകളൊക്കെ അലോ ചെയ്യുക. ഇപ്പോൾ നമ്മുടെ ക്യാമറ ഇവിടെ സ്റ്റാർട്ട് ആയിട്ടുണ്ട്. ഇനി ഞാൻ എൻ്റെ ഇവിടെ ഇവിടെ നിന്നുകൊണ്ട് ഒന്ന് മിനിമൈസ് ചെയ്യുന്നു. മിനിമൈസ് ചെയ്തതിന് ശേഷം ഇപ്പോൾ ക്യാമറ ഓട്ടോമാറ്റിക്കായിട്ട് ഇവിടെ റൺ ആകുന്നുണ്ട്. ഓക്കെ, റൺ ആകുന്നുണ്ട്. ആർക്കും ക്യാമറ ഓൺ ആകുന്നത് മനസ്സിലാകുന്നില്ല. ഇപ്പോൾ എൻ്റെ കയ്യിൻ്റെ അടിയിലാണല്ലേ ഇവിടെ ഒരു മോതിരം, ഈ ഒരു സാധനങ്ങളൊക്കെ ഞാൻ ഇവിടെ ഇപ്പോൾ ഷൂട്ട് ചെയ്യുന്നുണ്ട്. നിങ്ങൾ കാണാൻ സാധിക്കും ഈ കാണുന്ന സാധനങ്ങളൊക്കെ ഷൂട്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഞാൻ ജസ്റ്റ് ഒന്ന് സ്ക്രീൻ ഓഫ് ആക്കുന്നു. ഓഫ് ആക്കിയാലും ആ ഭാഗങ്ങളൊക്കെ നമുക്ക് ഷൂട്ട് ആവുന്നതാണ്. ഓക്കെ, ഇപ്പോൾ നമുക്ക് നമ്മുടെ ആവശ്യം കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ടത് ലോക്ക് ഓപ്പൺ ആക്കിയതിന് ശേഷം നമ്മൾ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക. ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്തിട്ട് വീഡിയോ റെക്കോർഡ് എന്ന് പറഞ്ഞ ഈ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്തതിന് ശേഷം ഇത് ജസ്റ്റ് പോസ് ഒഴിവാക്കി കൊടുക്കുക. അപ്പോൾ നമുക്ക് ഒരു ചെറിയ ടൈമറിൻ്റെ ഒരു ഭാഗം ഏറ്റവും മുകളിൽ, അതിന് മേലെ ക്ലിക്ക് ചെയ്യുക. അതിന് മേലെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടാണെങ്കിൽ നമുക്ക് ഷെഡ്യൂൾ ചെയ്യണമെങ്കിൽ ഷെഡ്യൂൾ ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ മൂന്ന് ലൈൻ പ്രസ് ചെയ്തിട്ട് ഗാലറി എന്നുള്ള ഭാഗം ആയിരിക്കും, അതിന് മേലെ ക്ലിക്ക് ചെയ്യുക. അതിന് മേലെ ക്ലിക്ക് ചെയ്ത് സമയത്ത് പരസ്യം ഒന്ന് ക്ലോസ് ചെയ്ത് കൊടുക്കുക. ഇവിടെ നമ്മൾ നേരത്തെ ഞാൻ ഇപ്പോൾ ഈ വീഡിയോ ഉണ്ടാക്കിയ സമയത്ത് ഷൂട്ട് ചെയ്ത ആ വീഡിയോ നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും. ഓക്കെ, നമുക്ക് ഇവിടെ നിന്ന് ഏത് പ്ലെയർ ആണ് വേണ്ട പ്ലെയർ സെലക്ട് ചെയ്ത് കൊണ്ട് നമുക്ക് ആ വീഡിയോ ഇതുപോലെ കാണാൻ സാധിക്കും. കേട്ടോ, നമ്മൾ നേരത്തെ റെക്കോർഡ് ചെയ്ത ആ ഒരു ഭാഗമാണ് കാണിക്കുന്നത്. കേട്ടോ, ആരും കാണാതെ നമുക്ക് വളരെ ഈസി ആയി റെക്കോർഡ് ചെയ്യാൻ സാധിക്കും. ഞാൻ ഒന്നുകൂടി കാണിക്കാം. ഈ കാണുന്ന ഭാഗത്ത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക, അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് റെക്കോർഡ് ആകും. റെക്കോർഡ് ആയതിനു ശേഷം ഇതിന് ഇവിടെ നിന്നുകൊണ്ട് മിനിമൈസ് അടിക്കുക. മിനിമൈസ് അടിച്ച് കഴിഞ്ഞിട്ടാണെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ ഇവിടെ റെക്കോർഡാകുന്നത്. ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കാം. ഇപ്പോൾ ഞാനത് ജസ്റ്റ് ക്യാമറ ഒക്കെ ഒന്ന് ഓഫ് ആക്കുന്നു. അപ്പോൾ ഈ ഭാഗങ്ങളൊക്കെ നമുക്ക് ഈ വീഡിയോയിൽ ഉൾപ്പെടുന്നുണ്ടോ എന്ന് നോക്കണ്ടേ. ഓക്കെ, ഞാൻ എൻ്റെ പാസ്വേഡ് ഒന്ന് ലോക്ക് അൺലോക്ക് ചെയ്യുന്നു.
ഫിംഗർ ലോക്കാണ്. അപ്പോൾ ഫിംഗർ ലോക്ക് അൺലോക്ക് ചെയ്തു. ഇനി നമുക്ക് എന്ത് ചെയ്യാം, നമ്മൾ ആപ്ലിക്കേഷൻ ഒന്ന് ഓപ്പൺ ചെയ്യാം. ഓക്കെ, ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട്, അത് ജസ്റ്റ് സ്റ്റോപ്പ് കൊടുക്കുക. സ്റ്റോപ്പ് കൊടുത്തതിന് ശേഷം ഏറ്റവും മുകളിൽ കാണുന്ന മൂന്ന് ലൈൻ ഒന്ന് പ്രസ് ചെയ്യുക, ഗാലറി ഓപ്പൺ ചെയ്യുക. ഗാലറിയിൽ നിന്നും പരസ്യം ക്ലോസ് ചെയ്യുക, ഫസ്റ്റിൽ കാണുന്ന വീഡിയോ. ഓക്കെ, നമുക്കൊന്ന് പ്ലേ ചെയ്ത് നോക്കാം. നേരത്തെ കാണിച്ച പൊസിഷനൊക്കെ കാണുന്നത് നോക്കാം. ഉണ്ടോ, അതൊക്കെ നമ്മുടെ ക്യാമറ ഓൺ ചെയ്യാതെ മറ്റൊരാളെ ഇതുപോലെ നമുക്ക് ഷൂട്ട് ചെയ്യാൻ സാധിക്കും. അടിപൊളിയല്ലേ? അപ്പോൾ എല്ലാവരും മാക്സിമം ഈ വീഡിയോ ഷെയർ ചെയ്ത് മറ്റുള്ള കൂട്ടുകാരിലേക്ക് എത്തിച്ചു കൊടുക്കും. ഓക്കെ ഫ്രണ്ട്സ്, ബൈ ബൈ.